ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ ചിലരെങ്കിലും വിചാരിച്ചു കാണും, കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ദുഃഖങ്ങൾ നിറഞ്ഞ ജീവിതമാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഇനിയുള്ള ജീവിതവും ഇതുപോലെ തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് ഇത്രയും നമ്മൾ പ്രാർത്ഥനകൾ ചെയ്തിട്ടും വഴിപാടുകൾ ചെയ്തിട്ടും ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുന്നത് എന്ന്? ഇങ്ങനെ കഷ്ടപ്പെടാൻ മാത്രം നമ്മൾ എന്ത് പാപമാണ് ചെയ്തിരിക്കുന്നത്? അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങൾ നമ്മളെ മാത്രമാണോ ബാധിക്കുന്നത്, അതല്ല നമ്മുടെ മക്കളെയും ബാധിക്കുമോ? ഇങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം ധൃതരാഷ്ട്ര മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുന്നു, കൃഷ്ണ, അന്ധനായി ഇരുന്ന സമയത്ത് പോലും വിദുരരുടെ സഹായത്തോടുകൂടി ധർമ്മം, ന്യായം, നീതി എന്നിങ്ങനെയുള്ള കാര്യങ്ങളോട് ചേർന്നാണ് ഞാൻ രാജ്യം ഭരിച്ചിരുന്നത്. അങ്ങനെ ഇരുന്നിട്ട് പോലും ഒരാൾ പോലും ബാക്കിയില്ലാതെ എൻ്റെ 100 മക്കളും മരിക്കാൻ ഇടയായി. അതിനുള്ള കാരണം അങ്ങെനിക്ക് തീർച്ചയായും പറഞ്ഞു തരണം എന്ന്. ഇത് കേട്ട ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഞാൻ അങ്ങയോട് ഇപ്പോൾ ഒരു കഥ പറയാം. ആ കഥയുടെ അവസാനം ഞാൻ അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കും. അതിനുള്ള മറുപടി അങ്ങ് തന്നാൽ തീർച്ചയായും അങ്ങയുടെ ചോദ്യത്തിനുള്ള മറുപടിയും ഞാൻ തരുന്നതായിരിക്കും. ഇതു കേട്ട ധൃതരാഷ്ട്രർ കഥ പറയുവാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് ആവശ്യപ്പെട്ടു. കൃഷ്ണ ഭഗവാൻ കഥ പറയുവാനായിട്ട് തുടങ്ങി. ഒരു നാട്ടിൽ ഒരു രാജാവുണ്ടായിരുന്നു. വളരെ സ്നേഹസമ്പന്നനും നീതി, ന്യായം, ധർമ്മം എന്നിവ നിലനിർത്തിക്കൊണ്ട് രാജ്യം ഭരിക്കുന്നവരുമായ ഒരു രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു പാവപ്പെട്ട സാധുവായ ഒരാൾ പാചകക്കാരനായി ജോലി അപേക്ഷിച്ചു വന്നു. രാജാവിൻ്റെ പക്കൽ വന്ന ആ സാധുവിനെ രാജാവിന് തിരിച്ചു വിടുവാൻ മനസ്സു വന്നില്ല. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലെ പാചകക്കാരനായി അദ്ദേഹത്തെ നിയമിച്ചു. അദ്ദേഹമാകട്ടെ ആ സാധു മനുഷ്യൻ രാജാവിൻ്റെ പ്രീതി പിടിച്ചു പറ്റുവാനായി സകല കാര്യങ്ങളും ചെയ്തു, നന്മകൾ ചെയ്തു, നല്ല നല്ല ഭക്ഷണങ്ങൾ രാജാവിനുണ്ടാക്കി കൊടുത്തു. രാജാവിന് വളരെ സന്തോഷത്തോടുകൂടി വിലപിടിപ്പുള്ള സമ്മാനങ്ങളും അതുപോലെ തന്നെ എന്തെല്ലാം ആ സാധുവിന് ആവശ്യമാണോ അതെല്ലാം തന്നെ രാജാവ് നേടിക്കൊടുത്തു. കൂടാതെ തന്നെ അദ്ദേഹത്തിന് കൊട്ടാരത്തിലെ പ്രധാന പാചകക്കാരനായിട്ടുള്ള നിയമനവും ചെയ്തു കൊടുത്തു. വളരെ സന്തോഷം തോന്നിയ ആ പാചകക്കാരൻ രാജാവിന് വീണ്ടും വീണ്ടും പുതിയ പുതിയ ഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊടുത്തു. രാജാവാകട്ടെ വളരെ സന്തോഷത്തോടുകൂടി ആ ഭക്ഷണങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ പാചകക്കാരൻ കൊട്ടാരത്തിൽ വലം വരുന്ന സമയത്ത് കൊട്ടാരപ്പൊയ്കിൽ ഒരു കുഞ്ഞ് അരയന്നം നീന്തിക്കളിക്കുന്നത് കണ്ടു. വളരെ കൗതുകത്തോടുകൂടി ആ അരയന്നത്തെ കയ്യിലെടുത്ത പാചകക്കാരന് പെട്ടെന്ന് തന്നെ ഒരു കുബുദ്ധിയാണ് തോന്നിയത്. അദ്ദേഹം ആ അരയന്നത്തെ കൊന്ന് ഭക്ഷണം തയ്യാറാക്കി രാജാവിന് കൊടുത്തു. പാചകക്കാരൻ എന്താണ് കൊടുത്തത് എന്നുപോലും ചോദിക്കാതെ രാജാവ് വളരെ രുചികരമായി ആ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം വളരെ സമ്മാനവും കൊടുത്തതിനു ശേഷം പറഞ്ഞു, ഇന്ന് കഴിച്ചത്രയും രുചിയുള്ള ഭക്ഷണം ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദിവസവും എനിക്ക് ഇതുപോലുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കി തരൂ എന്ന്. ഇത് കേട്ട പാചകക്കാരനാകട്ടെ വളരെ സന്തോഷത്തോടുകൂടി ആ പൊയ്കിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അരയന്നത്തെയും ഓരോ ദിവസം പാചകം ചെയ്ത് രാജാവിന് കൊടുത്തു. പക്ഷേ രാജാവാകട്ടെ ഒരു അരയന്നത്തെയാണ് ഞാൻ ഭക്ഷിക്കുന്നത് എന്ന് മനസ്സിലാകാതെ പാചകക്കാരൻ കൊടുത്ത ആ ഭക്ഷണം വളരെ ആസ്വദിച്ച് കഴിച്ചു. ഈ കഥയിൽ നിന്ന് ധൃതരാഷ്ട്രർക്ക് എന്താണ് മനസ്സിലാകുന്നത്? ആരാണ് ഈ കഥയിൽ തെറ്റുകൾ കൂടുതൽ ചെയ്തത് എന്ന് നിങ്ങൾ തന്നെ പറയുക എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു. ഇതു കേട്ട ധൃതരാഷ്ട്രമാകട്ടെ പാചകം ചെയ്ത പാചകക്കാരന് സമ്മാനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഏതറ്റം വരെയും ചെല്ലും. പക്ഷേ രാജാവാകട്ടെ പാചകക്കാരൻ എന്താണ് നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ പരിപൂർണമായി പാചകക്കാരനിൽ വിശ്വാസം അർപ്പിക്കുകയും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ആ രാജാവ് ഒരാളുടെ മേൽ ഇത്രയുമാത്രം വിശ്വാസം അർപ്പിച്ചതും വളരെ തെറ്റാണ് എന്ന് ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞു. ഇതു കേട്ട ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, അതെ, ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാമെന്ന് പറയുന്നു. എന്താണ് ധൃതരാഷ്ട്രർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുക്കുന്നത് എന്ന് കാണാം. ഭഗവാൻ പറയുന്നു, കഴിഞ്ഞ ജന്മത്തിൽ നീതി, ന്യായം, ധർമ്മം എന്നിവയെ കാക്കാനായി രാജ്യം ഭരിച്ചിരുന്ന ആ മഹാരാജാവാണ് എൻ്റെ മുൻപിൽ ധൃതരാഷ്ട്ര മഹാരാജാവായി ഈ ജന്മത്തിലിരിക്കുന്നത്. താങ്കൾക്ക് വളരെ രുചികരമായി ഭക്ഷണം പാചകം ചെയ്തു തന്ന ആ പാചകക്കാരനാണ്
ഈ ജന്മത്തിൽ തങ്ങളുടെ ഭാര്യയായി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പാചകക്കാരൻ എന്തുകൊണ്ടും നല്ലവണ്ണം പാചകം ചെയ്തു തന്ന ആ അരിയഞ്ഞങ്ങളാണ് താങ്കൾക്ക് ഈ ജന്മത്തിൽ 100 മക്കളായി ജന്മം എടുത്തിരിക്കുന്നത്. 100 അരയന്ന കുഞ്ഞുങ്ങളെയും കൊന്ന് തിന്നുന്ന സമയത്ത് അരയന്ന കുഞ്ഞുങ്ങളുടെ അമ്മയും അച്ഛനും എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. ആ വേദനയാണ് ഈ ജന്മത്തിൽ താങ്കൾ അനുഭവിക്കുന്നത്. ഈ ജന്മത്തിൽ താങ്കൾ നീതി, ന്യായം, ധർമ്മം എന്നിവ പാലിച്ച് രാജ്യം ഭരിച്ച ഒരു നല്ല രാജാവാണെങ്കിലും കൂടി കഴിഞ്ഞ ജന്മത്തിൽ താങ്കൾ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ താങ്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മഫലം എന്നാണ് ഇതിനെ പറയുന്നത് എന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു. കഴിഞ്ഞ ജന്മത്തിൽ മാംസാഹാരത്തിനും സസ്യാഹാരത്തിനും വേർതിരിവറിയാതെ ദിനം തോറും അത് കഴിച്ചുകൊണ്ടിരുന്നിട്ട് പോലും അതിൽ എന്താണ് എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത ആ ഒരു തെറ്റിനുള്ള ശിക്ഷയായിട്ടാണ് ഈ ജന്മത്തിൽ താങ്കൾ അന്ധനായി ജന്മം കൊണ്ടത് എന്നും ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാവരും തുല്യരാണ്. ആരൊരാൾ തെറ്റു ചെയ്യുന്നുണ്ടോ അയാൾക്ക് ശിക്ഷ തീർച്ചയായും ലഭിക്കും. ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ചോദ്യത്തിന് ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുത്ത മറുപടി കേട്ട് മഹാരാജാവ് പിന്നെ മറുത്ത് ഒന്നും തന്നെ പറഞ്ഞില്ല. താൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് താൻ ഈ ജന്മത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മഹാരാജാവ് വേറെന്തു പറയാൻ. ഈ കഥ നമുക്കും ഒരു പാഠമാണ്. നമ്മൾ എന്തു തെറ്റുകളാണോ ഈ ഭൂലോകത്ത് ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്നത്, ആ തെറ്റുകൾ, പാപങ്ങൾ നമ്മളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അതേസമയം നമ്മൾ എന്തു നന്മകളാണോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്, ആ നന്മകളും നമ്മുടെ ജീവിതത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സാധിക്കുന്നത്രയും നമ്മൾ നന്മകൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും മുജ്ജന്മ കർമ്മ പാപവിനയാണ് എന്ന് മാത്രമേ പറയുവാനായിട്ടുള്ളൂ. ഇതിൽ കർമ്മങ്ങളുടെയും പാപങ്ങളുടെയും കാഠിന്യം കുറയ്ക്കുവാനായിട്ട് നമ്മൾ ദൈവീകപരമായ ചിന്തകളിലൂടെയും ദൈവ വഴിപാടിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും ഈ പതിവ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.